Talking books with Shabu. Only on Hit 96.7 FM. എല്ലാ പ്രിയപ്പെട്ടവരെയും ടോക്കിംഗ് ബുക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ടോക്കിംഗ് ബുക്സിൽ നമ്മൾ വായിക്കുന്നത് അർഷാദ് ബത്തേരിയുടെ ആദ്യ നോവലാണ് നമ്മുടെ കിടക്ക ആകെ പച്ച. ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള ചെറുകഥകൾ എഴുതിയിട്ടുള്ള കഥാകൃത്താണ് അർഷാദ് ബത്തേരി. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ നമ്മുടെ കിടക്ക ആകെ പച്ച, അതിൽ പശ്ചാത്തലമാകുന്നത് പ്രായമായ രണ്ടുപേരുടെ സൗഹൃദത്തെക്കുറിച്ചാണ്, പ്രായമായവരുടെ ഏകാന്തതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നോവലാണ്. ഒരുപക്ഷെ പ്രായമായവരെക്കുറിച്ച് കേട്ടിട്ടുള്ള അതിമനോഹരമായ വാചകങ്ങളിലൊന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അയാളിലെ ബാക്കിയെല്ലാം പ്രായം കവർന്നിരുന്നു, കണ്ണുകളൊഴികെ. കണ്ണുകൾ പഴയതുപോലെ തന്നെയായിരുന്നു, അവയുടെ നിറത്തിന് മാറ്റമില്ല, കടലിന് മാറ്റമില്ലാത്തതുപോലെ. അത്രയും ആനന്ദദായകമായിരുന്നു, ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്തതെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു. നോക്കൂ, പ്രായമായവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ചെറുപ്പക്കാർക്ക് തോന്നിയേക്കാവുന്ന കാര്യം, അവർ മരണത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവരാണ്, അവരെല്ലാം ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചവരാണ് എന്ന്. പക്ഷേ അവരുടെ ഏകാന്തത, ആ ഏകാന്തതയിൽ അവരൊരു കൂട്ടാഗ്രഹിക്കുന്നുണ്ടാവും. തങ്ങളുടെ ഉള്ളിലുള്ളത് തുറന്നു പറയാൻ ഒരു സൗഹൃദം അവരിഷ്ടപ്പെടുന്നുണ്ടാകും. അങ്ങനെ ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് അർഷാദ് ബത്തേരി പറയുന്നത് നമ്മുടെ കിടക്ക ആകെ പച്ചയിൽ. എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒന്നാണ് ഏകാന്തത. ചില നേരങ്ങളിൽ ഏകാന്തത മരണത്തേക്കാൾ വലുതാണെന്ന് പോലും തോന്നിപ്പോ. മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എവിടെ വെച്ചാണ്, എപ്പോഴാണ് ആരംഭിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. സ്നേഹം മരണം പോലെയാണ്, ഇപ്പോൾ എവിടെ വെച്ച് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏകാന്തത അനുഭവിക്കുന്ന രണ്ട് മനുഷ്യർ, രണ്ട് ദിക്കിലുള്ള രണ്ട് മനുഷ്യർ, അവരുടെ അത്രയും കാലത്തെ ജീവിതത്തിൻ്റെ നിശ്ചലതയെ മനോഹരമായൊരു ചലനമാക്കി മാറ്റുന്നു. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഓരോ നിമിഷവും ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ കാര്യം. പ്രായമാകുമ്പോൾ മനുഷ്യരൊക്കെ രോഗികളും നിസ്സഹായരുമായി തീരും, അല്ലെങ്കിൽ പേരക്കുട്ടികളെ കളിപ്പിക്കാൻ മാത്രമുള്ള ഒരു യന്ത്രമായി തീരും. അങ്ങനെയല്ല, പ്രായമായ ആളുകൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും രുചികളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് പറയാൻ ശ്രമിക്കുകൂടിയാണ് ഈ നോവലിൽ ചെയ്തത്. മറ്റൊന്ന്, ഈ ഭൂമിയിൽ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ മനോഹരമായ മറ്റൊരനുഭവം ഇല്ല എന്നുകൂടി ഈ നോവലിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നോവലിന് ആമുഖമെഴുതിയ ബെന്യാമിൻ പറയുന്നു, ഏറ്റവും ഭയാനകമായ ദാരിദ്ര്യം ഏകാന്തതയും സ്നേഹിക്കാൻ ഒരാളില്ല എന്ന തോന്നലുമാണ് എന്ന് പറഞ്ഞത് മദർ തെരേസയാണ്. പതിനായിരക്കണക്കിന് അനാഥരെ ചേർത്ത് പിടിച്ച സ്നേഹത്തിന്റെ ഉറവിടമായിരുന്നു ആ അമ്മ. സ്നേഹരാഹിത്യത്തിലും ഏകാന്തതയിലും പെട്ടുഴറുന്ന മനുഷ്യർ ഏതുതരം വേദനയും വിങ്ങലുമാണ് അനുഭവിച്ചിരുന്നിരിക്കുക എന്നൊരു പക്ഷേ ആ അമ്മ നേരിൽ കണ്ടിട്ടുണ്ടാവണം. അവരുടെ നെടുവീർപ്പുകളുടെ ചൂട് ആ അമ്മ നെഞ്ചിലേറ്റുവാങ്ങിയിട്ടുണ്ടാവാം. അതാണ് ആ അമ്മയെക്കൊണ്ട് അങ്ങനെ പറയിച്ചത് എന്ന് ബെന്യാമിൻ പറയുന്നു. ഓർമ്മകൾ പങ്കുവയ്ക്കപ്പെടേണ്ടതുണ്ട് എന്ന് ലൂയിസ് ലോവറി പറഞ്ഞതും, എലോൺ എലോൺ ഓൾ ഓൾ എലോൺ എലോൺ ഓൺ എ വൈഡ് വൈഡ് സീ ആൻഡ് നെവർ എ സെയിന്റ് ടുക്ക് പിറ്റി ഓൺ മൈ സോൾ ഇൻ ആഗണി എന്ന് സാമുവൽ ടൈലർ കോളറിഡ്ജ് പാടിയതും അതുകൊണ്ട് തന്നെയാവാം. മാർക്കേസ് കേണലിന് ആരും എഴുതുന്നില്ല എന്ന നോവലിലും, ഹെമിംഗ്വേ കിഴവനും കടലും എന്ന കൃതിയിലും, സിൽവിയ പ്ലാത്ത് ബെൽജാർ എന്ന പുസ്തകത്തിലും, എം ടിയുടെ മഞ്ഞിലും, വോൾഗാ ടക്കർചുക്കിന്റെ അസ്ഥികൾക്കുമേൽ ഉഴുതുമറിക്കേട്ട് നിന്റെ കലപ്പകൾ എന്ന നോവലിലും പല രൂപത്തിൽ പറയാൻ ശ്രമിച്ചതും ആ ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും തീക്ഷ്ണവേദനയെക്കുറിച്ച് തന്നെയാണ് എന്ന് ബെന്യാമിൻ പറയുന്നു. വാർദ്ധക്യത്തിൻ്റെ നിർവചിക്കാനാവാത്ത സ്നേഹവും സൗഹൃദവും വരച്ചിടുന്ന മനോഹരമായ ഒരു കൊച്ചുകാവ്യം എന്ന് നമ്മുടെ കിടക്ക ആകെ പച്ച എന്ന നോവലിനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറയുന്നു. ഇതിൻ്റെ വായന നമുക്ക് പ്രിയപ്പെട്ട പ്രായമായവരിലേക്ക്, ഏകാന്തത അനുഭവിക്കുന്നവരിലേക്ക്, മരണത്തെ കാത്തുകിടന്ന് ജീവിതം വിരസമായി പോയവരിലേക്ക് നമ്മുടെ മനസ്സുകളെ എത്തിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം പറയുന്നു. അവസാനം ബെന്യാമിൻ നിർത്തുന്നത് എങ്ങനെയാണ്? ഇത് സമ്പൂർണ്ണമായി വായിച്ചു കഴിയുമ്പോൾ നാം ഫോണെടുത്ത് അവരെ ഒന്ന് വിളിച്ച് ക്ഷേമാന്വേഷണം നടത്താൻ മറക്കുകയുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത്രമേൽ ഹൃദ്യമായി, അത്രമേൽ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് ഈ നോവൽ നമ്മുടെ മനസ്സുകളെ കീഴ്പ്പെടുത്തും. എന്തുകൊണ്ടാവും പ്രായമായവരുടെ ഏകാന്തതയെക്കുറിച്ച് അർഷാദ് ബത്തേരി ഇങ്ങനൊരു നോവൽ എഴുതിയത്? ദാഹിക്കുന്നവർ പുതുക്കി പണിയുമ്പോൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം തനിക്ക് പ്രേരണ നൽകിയത്, തനിക്ക് പ്രചോദനമായത് എന്ത് എന്ന് പറയുന്നുണ്ട്. ഉത്തമഗീതത്തിലെ മുന്തിരിച്ചാറിൻ രുചിയുള്ള വരികൾ, അവൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കീഴേ ഇരിക്കട്ടെ, അവൻ്റെ വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ, യെരുശലേം പുത്രിമാരെ പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത്
എന്ന് ഞാൻ നിങ്ങളോട് ആണയിട്ട് അപേക്ഷിക്കുന്നു. ഈ അവസാനത്തെ മൊഴികളിലേക്ക് നമ്മുടെ ഹൃദയവും കണ്ണുകളും മഴ നനഞ്ഞ ഒരു വേരുപോലെ പൂണ്ടുപോകും. എന്തെന്നാൽ അനക്കാതെ ഉണർത്താതെ എത്രമാത്രം ജാഗ്രതയോടെയാണ് ഒരാളോടുള്ള ഇഷ്ടത്തെ നാം സൂക്ഷിക്കേണ്ടത് എന്ന് ഉത്തമഗീതം ചൊല്ലിത്തരുന്നു. ആരുടെ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്? ആരുടെ ഹൃദയത്തിലാണ് നിങ്ങൾക്ക് നിറം വയ്ക്കുന്നത്? ആരാണ് നിങ്ങൾക്കൊപ്പമുള്ളത്? അവസാനത്തെ ഈ ഒരു ചോദ്യം ഓരോ മനുഷ്യനും ഏറ്റവും ആഴത്തിൽ സ്വയം ചോദിക്കുന്ന ഒരു നിമിഷമുണ്ടാകും. മുറിവേറ്റ ഇടങ്ങളിലെ പുറമേക്ക് കാണാൻ കഴിയാത്ത ചോരയൊലുപ്പിൻ്റെ ആ നേരത്ത് നമ്മൾ ജീവിതത്തെ രണ്ടായി പകുത്തുവയ്ക്കും. ഇത്രയും നാളത്തെ ജീവിതം, ഇനി തുടരാനുള്ള ജീവിതം. ഇനി തുടരാനുള്ള ജീവിതം ഒരു ഏകാന്തതയിലാണ് അവസാനിക്കുന്നതെങ്കിൽ അത് എത്രമേൽ കഷ്ടമായിരിക്കും. അങ്ങനെ അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അവരെ നമ്മൾ വൃദ്ധരെന്നും വയോധികരെന്നുമൊക്കെ പേരു പറഞ്ഞ് കണക്കെടുപ്പിൽ നിർത്തുന്നു. ചെന്നൈയിൽ ഏറ്റവും തീക്ഷ്ണമായ ചൂടിന്റെ പേരാണ് കത്രികവെയിൽ എന്ന് അർഷാദ് പറയുന്നു. വിയർത്തും വിങ്ങിയും ഒരു വൈകുന്നേരം സുഹൃത്തിനൊപ്പം അവന്റെ ഇഷ്ടയിടമായ ബാറിലേക്ക് കയറി. തണുത്ത ബിയർ തൊണ്ടയെ മഞ്ഞിനാൽ എന്ന പോലെ ഒഴിഞ്ഞിറങ്ങവേ രണ്ടു ടേബിളിനപ്പുറം ഏതാണ്ട് 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീയും പുരുഷനും വന്നിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു. ചെന്നൈയിലെ ഒരു ബാറിൽ വച്ചാണ് പ്രായമായ രണ്ടുപേരെ അർഷാദ് കാണുന്നത്. ഭംഗിയേറിയ പിങ്ക് നിറമുള്ള സാരിയാണ് അതിൽ ആ സ്ത്രീ ധരിച്ചിരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും, 65 വയസ്സ് കഴിഞ്ഞ സ്ത്രീയും പുരുഷനും. അയാൾ അവട്ടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്ന വൈറ്റ് ഷർട്ടും ആകാശ നീല നിറമായ ജീൻസിലുമാണ്. കണ്ണുകളിൽ അവർ കൗതുകമായി നിറഞ്ഞു. അവരുടെ അടുത്തേക്ക് ചെന്ന ബാർ ജീവനക്കാരനോട് ആ സ്ത്രീ കഴുത്തുയർത്തി എന്തോ പറയുന്നു. ഞങ്ങൾ ബിയർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹിതൻ തമിഴ് സിനിമയിൽ സംഭവിച്ച മാറ്റത്തെയും കലാമൂല്യ വളർച്ചയെയും കുറിച്ച് വാചാരനാവുന്നു. എനിക്കതൊന്നും ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല. പ്രായമായവരുടെ മുന്നിലേക്ക് രണ്ടു ഗ്ലാസും വെളുത്ത നിറമുള്ള മദ്യവും ഒപ്പം സോഡയും ഒരു ചെറു പ്ലേറ്റിൽ പച്ചമുളകും ചെറുനാരങ്ങയും എത്തുന്നു. എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയെന്ന് അർഷാദ് സുഹൃത്തിനോട് പറയുന്നു. വേണ്ടട, അത് ബോറാണ്, നമുക്കൊരു പരിചയവുമില്ലാത്ത എന്ന് സുഹൃത്ത് തടഞ്ഞു. പക്ഷേ ഞാൻ ബിയർ ഗ്ലാസുമായി അവരുടെ അടുത്തേക്ക് ചെന്നു എന്ന് അർഷാദ് പറയുന്നു. അങ്ങനെ അവരെ പരിചയപ്പെടുന്നു. അത് നോവലിലേക്കുള്ള വഴിയാവുന്നു. ചെന്നൈ പോലത്തെ ഒരു നഗരത്തിൽ വെച്ച് രണ്ട് പ്രായമുള്ള മനുഷ്യരെ കണ്ടെത്തുന്നു. അവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് മനസ്സിലാവുന്നു. അവരോട് ഒട്ടും പരിചയമില്ലാത്തവരോട് പോയി സംസാരിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ കുറേ കാലം ഈ നഗരത്തിലൂടെയൊക്കെ ചുറ്റി നടന്നു, കുറച്ച് കാലം അമ്പലങ്ങളിലേക്ക് ഒക്കെ പോയി, ഇപ്പം അതും മടുത്തു, ഇപ്പം ഞങ്ങളിതാ ഇവിടെ വന്നിരിക്കും എന്ന്. വാർദ്ധക്യത്തോടടുത്ത് നിൽക്കുന്ന രണ്ടുപേരായിരുന്നു അവർ. ഏകാന്തതയൊക്കെ അവരനുഭവിക്കുന്നുണ്ടാവും. രണ്ടുപേരുണ്ടെങ്കിൽ പോലും അതൊക്കെ അവരനുഭവിക്കുന്നുണ്ടാവും. പിന്നെ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നതിൻ്റെ കുടുംബജീവിതത്തിൻ്റെയൊക്കെ എല്ലാ തരത്തിലുമുള്ള ചേർച്ചകളും ചേർച്ചയില്ലായ്മയും അവർക്കിടയിലുണ്ടാവും. ഒരുപക്ഷെ പരസ്പരം മടുത്തിട്ടുണ്ടാവും. അത് പ്രകടിപ്പിക്കാതെയും ജീവിക്കുന്നവരാകാം. എന്നാൽ അവരെ കുറിച്ച് പിന്നീട് ആലോചിക്കുന്നത് അന്ന് രാത്രി ചെന്നൈ ബീച്ചിലിരിക്കുമ്പോഴാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാവാതെ രണ്ട് സുഹൃത്തുക്കളായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഈ പ്രായത്തിലുള്ള വാർദ്ധക്യത്തിലോടെ നിൽക്കുന്ന രണ്ട് മനുഷ്യർ രണ്ട് സുഹൃത്തുക്കളാവുകയും സ്നേഹവും പ്രണയവും ഒക്കെ പങ്കുവെക്കുന്ന, സ്വപ്നങ്ങൾ പങ്കുവെക്കുന്ന, യാഥാർത്ഥ്യത്തെ കൂടുതൽ യാഥാർത്ഥ്യത്തോടുകൂടി മനസ്സിലാക്കുന്ന രണ്ടുപേരായി തീർന്നാൽ എങ്ങനെയിരിക്കും എന്നാലോചിച്ചു. ആ ആലോചന ആ രണ്ടുപേരെ രണ്ട് ദിക്കിൽ, പ്രായമായ രണ്ട് മനുഷ്യർ രണ്ട് ദിക്കിൽ, അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉള്ളു തുറക്കാൻ കഴിയുന്ന ഒരാളെ കൂടെ കിട്ടുക ആ പ്രായത്തിൽ. കാരണം നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, പ്രായമായി കഴിഞ്ഞാൽ പ്രായമായവരെല്ലാവരും മുഴുവൻ സമയവും പേരക്കുട്ടികളെ നോക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥനയും വചനങ്ങളും ആരാധനകളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. അതെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ പ്രായമായ മനുഷ്യർക്ക് നമുക്ക് മനസ്സിലാവാത്തൊരു ഏകാന്ത ഭാരവും നമുക്ക് മനസ്സിലാവാത്ത ഇഷ്ടങ്ങളും രുചികളും അഭിനിവേശങ്ങളും ഒക്കെ ഉണ്ടാവും. അത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലാകുമ്പോൾ അതിനൊരു മറയുമില്ലാതെ ഏതാകാശം വരെയും പറന്നു പോകാവുന്ന വാചാലതയുടെ ഒരു ചിറക് അത്തരം മനുഷ്യരുടെ ഉള്ളിലുണ്ടാവും. അങ്ങനെ വാർദ്ധക്യത്തിലെത്തി ഏകാന്തത അനുഭവിക്കുന്ന, മരണത്തെക്കാൾ വലിയ ഏകാന്തത അനുഭവിക്കുന്ന മനുഷ്യര് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ, അവർ വിശ്വസ്തയോടെ അടുത്തു കഴിഞ്ഞാൽ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷവും ഏറ്റവും ഊർജ്ജസ്വലമായ കാലവും അതായിരിക്കുമെന്ന് തോന്നുന്നു. അത്തരമൊരു തോന്നലിൽ നിന്നാണ് പ്രായമായ ഈ രണ്ട് മനുഷ്യരെ ഒരേ ഇഷ്ടത്തിൻ്റെ തളത്തിലേക്ക് തളച്ചിടുകയും അവിടെ അവരുണ്ടാക്കുന്നൊരു പുതിയ ലോകം തുറന്നുവിടുകയും ചെയ്തത്.
അതിന് ചെന്നൈയിൽ നിന്ന് ആ കഥയെ മുംബൈ പോലത്തെ ഒരു മഹാനഗരത്തിലേക്ക് പറിച്ചു നട്ടു. രണ്ട് ഫ്ലാറ്റുകളിലേക്ക് അവരെ താമസിപ്പിച്ചു. മുംബൈയുടെ മഹാനഗരങ്ങളിലുള്ള ഏകാന്തതയാണ് ഏറ്റവും വലിയ ഏകാന്തത എന്നാരോ പറഞ്ഞിട്ടില്ലേ. ആ മഹാനഗരത്തിലെ രണ്ട് ഫ്ലാറ്റിലിരുന്ന് ഏകാന്തത ഭക്ഷിക്കുന്നവരുടെ ജീവിതം മനോഹരമായി എങ്ങനെ മാറ്റിയെടുക്കാം, വാർദ്ധക്യകാലത്തെ എങ്ങനെ മനോഹരമാക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ്, ആലോചിച്ചതിൻ്റെ ഫലമാണ് ഈ നോവൽ. മഞ്ഞുകാലത്ത് പൂക്കൾ ഗർഭിണികളെപ്പോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോവൽ ആരംഭിക്കുന്നത്. നിറം വെച്ച് നനവോടെ തുടുത്തു നിൽക്കും. മഞ്ഞു വന്ന് നനച്ചിടുന്ന ആ മാസങ്ങളിൽ പൂക്കളെ കാണാൻ ജോൺ ഫിലിപ്പിന് കൊതിയാണ്. ഇത്തവണത്തെ മഞ്ഞുവീഴൽ ആരംഭിച്ച മൂന്നാം നാൾ കഴിഞ്ഞിട്ടും കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനോ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അകലെയുള്ള പാർക്കിലെ പൂന്തോട്ടം കാണാനോ കഴിഞ്ഞില്ല. 74-ാം പിറന്നാൾ ദിനം പിന്നിട്ട മൂന്നാം നാളും ആ വൃദ്ധന്റെ ശരീരത്തിൽ പനി പൊള്ളുന്ന ചൂടോടെ അവശേഷിപ്പിക്കുന്ന നരച്ച രോമങ്ങളടക്കം പിഴിഞ്ഞു കുടിച്ചിഴഞ്ഞു നടക്കുന്നു. വരണ്ടുകിടക്കുന്ന ഉടലിനെ ഇടയ്ക്കൊന്ന് ചലിപ്പിക്കാൻ ശ്രമിക്കും. കാലുകൾ പതുക്കെയൊന്ന് ചുരുട്ടുകയും നിവർത്തുകയും ചെയ്യുമ്പോൾ മുട്ടിനുള്ളിൽ വേദന ഉരുണ്ടു മറിഞ്ഞ് ഞരമ്പിനുള്ളിലൂടെ പനി സൂചിക്കുത്തേൽപ്പിച്ച് പാഞ്ഞുകൊണ്ടിരുന്നു. തലമുടി മുഴുവനും ആരോ പിഴുതെടുക്കുന്നു. ഒന്നനങ്ങാനാവുന്നില്ല. ഒച്ച വയ്ക്കാനാവാതെ ആ വൃദ്ധൻ ചുരുണ്ടു. അങ്ങനെ 74 വയസ്സുള്ള ജോൺ ഫിലിപ്പ്, അദ്ദേഹം ഒരു കേണലാണ്, ആരുമില്ലാതെ ആ ഫ്ളാറ്റ് മുറിയിൽ ഒറ്റയ്ക്ക് അസുഖബാധിതനായൊക്കെ കഴിയുന്ന അവസരത്തിലാണ് ഫോൺ ബെല്ലടിക്കുന്നു. ലാൻഡ് ഫോണാണ്, അതിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. പഴക്കമേറിയ ഫോണിൻ്റെ ഒച്ച എന്നത്തേക്കാളും ഉച്ചത്തിലാണ്. മരണത്തിൻ്റെ ഗൂഢമായ വാഴ്ച നിറഞ്ഞ മുറിയിൽ കിടന്ന് തുടരെ തുടരെ ഉയർന്നു പൊങ്ങി. ഒരു ഞെട്ടലിൻ്റെ ഉണർവോടെ ജോൺ ഒന്ന് പുളഞ്ഞു. അടഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ തുറക്കപ്പെട്ടു. തളർന്ന ശരീരത്തിലേക്ക് ഒരു കൊതിയോടെ ജീവൻ മടങ്ങിവന്നു. വായയ്ക്കുള്ളിൽ നനവ് പൊടിഞ്ഞു. കൈകളാൽ കമ്പിളിപ്പുതപ്പിന് തട്ടിയെറിഞ്ഞു. ഒരു മടങ്ങി വരൽ, അവസാനിക്കാൻ ആഗ്രഹമില്ലാത്ത ചലനത്തിലേക്കുള്ള ഒരു കുതിപ്പിലായിരുന്നു ആ നിമിഷത്തിൽ ജോണിൻ്റെ ഹൃദയം. ആദ്യം ഒരു പ്രാവശ്യം ബെല്ലടിച്ചു, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ആയാസപ്പെട്ട് ഫോണിനടുത്തെത്തുമ്പോഴേക്കും ബെല്ലടി അവസാനിച്ചിരുന്നു. വീണ്ടും തിരികെ കട്ടിലിന്മേൽ വന്നിരിക്കുമ്പോൾ വീണ്ടും ഫോൺ ബെല്ലടിക്കുന്നു. അങ്ങനെ 2-3 വട്ടം കഴിയുമ്പോഴാണ് അദ്ദേഹം ഫോൺ എടുക്കുന്നത്. ആരാ ഇത്? ആയാസപ്പെട്ട് ഫോണിനടുത്തെത്തി റിസീവർ എടുത്ത് ചോദിച്ചു. യെസ്, ജോൺ ഫിലിപ്പ് ഹിയർ. ആരാണ്? ശബ്ദത്തിൽ അനിഷ്ടം കരടിതിരുന്നു. മറുവശത്തു നിന്നും ഹൃദ്യമായ സ്ത്രീസ്വരമായിരുന്നു. ഞാൻ അഹല്യയാണ്. ഇത് ഇന്ന നമ്പറല്ലേ? അച്യുതന്റെ ബന്ധുവിന്റെ വീടല്ലേ? നോ, ഐ ആം ഫിലിപ്പ്, റിട്ടയേർഡ് കേണൽ. സോറി. ഹലോ. എനിക്ക് സ്ത്രീസ്വരത്തെ കേൾക്കാൻ നിൽക്കാതെ അയാൾ റിസീവർ താഴെ വെച്ചു. ശേഷം അടുക്കളയിലേക്ക് നടന്നു. സ്റ്റൗ കത്തിച്ച് ചൂടേറിയ ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് ഈ സൗഹൃദത്തിന്റെ ആരംഭം. പിന്നീട് ആ സ്ത്രീസ്വരം തൻ്റെ ഹൃദയത്തിലെവിടെയോ ഒരു സ്പർശനമായി മാറി എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. വീണ്ടും അവർ വിളിച്ചെങ്കിൽ എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. വീണ്ടും അവർ വിളിക്കുന്നു, കാരണം അവരെ സംബന്ധിച്ച് അച്യുതന്റെ വീടല്ലേ. അവരും ഒറ്റപ്പെട്ട് കഴിയുന്നൊരു സ്ത്രീയാണ്. തനിക്ക് സഹായമായി വന്നു നിന്നിരുന്ന ഒരാളെയാണ് ഇങ്ങനെ ഫോൺ നമ്പർ തെറ്റായി മാറി വിളിക്കുന്നതിലൂടെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ അവർ തമ്മിലുള്ള സൗഹൃദം അവിടെ രൂപപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞത് അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന, ഒറ്റപ്പെട്ട് രണ്ടിടങ്ങളിൽ കഴിയുന്ന കേണലും അഹല്യ എന്ന സ്ത്രീയും തമ്മിൽ പരിചയത്തിലാവുന്നു, സൗഹൃദത്തിലാവുന്നു. പിന്നീട് ആ സൗഹൃദം വളരുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ രണ്ട് ജന്മങ്ങൾ തങ്ങൾക്ക് ഉള്ളു തുറക്കാനും ആശ്വാസം കൊള്ളാനുമായിട്ടുള്ള സത്രങ്ങളിലാണ് പരസ്പരം എത്തിച്ചേർന്നത് എന്ന് ഒരേ നിമിഷത്തിൽ വിശ്വസിച്ചു. അതവർക്ക് ആവേശം പകർന്നു. അവർ രണ്ടുപേരും പുതിയൊരു വാചകം ഉരുവിടാനായി തങ്ങളുടെ മനസ്സുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെപ്പോലെ അതിവേഗം നുഴഞ്ഞുകൊണ്ടിരുന്നു. പ്രായം കുടിച്ചുപറ്റിച്ച് ബാക്കിവെച്ച ജീവിതത്തെക്കുറിച്ച് ഇനിയും പറയാൻ കിട്ടിയ ഈ മനുഷ്യനിൽ നിന്ന് തെളിഞ്ഞൊരു സൗഹൃദമല്ലാതെ അപകടകരമായതൊന്നും തനിക്കുണ്ടാകരുതെന്നും ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന കൂട്ടായി എപ്പോഴും അപ്പുറത്തുണ്ടാകില്ലേ എന്ന ഭയം കലർന്നൊരാലോചനയും അഹല്യയിൽ നിവർന്നു നിന്നു. നമുക്ക് പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, മറ്റാർക്കും മനസ്സിലാകാത്തതല്ല. നമ്മൾ പലരോടും പറയാതെയും പറഞ്ഞതാർക്കും മനസ്സിലാകാതെയുമാണ് ഓരോരുത്തരും മരിച്ചു പോവുക. അതിനേക്കാൾ നല്ലതല്ലേ ആരോടെങ്കിലും ഒന്ന് പറയുന്നത്? ശരിയാണ് സർ. ഞാനൊരു കാര്യം പറയട്ടെ? പറയൂ സർ. നിങ്ങളുടെ ശബ്ദത്തിന് കാലം പ്രായം തന്നിട്ടില്ലല്ലോ. ആണോ? അതെ, മുരടനായ എന്നെക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് തന്നെ ആ ശബ്ദമാണ്. പിന്നെ പിന്നെ അഹല്യ തുടർച്ച നൽകി. നമ്മളെപ്പോലുള്ള വയസ്സന്മാർക്കുമില്ലേ ചിലതെല്ലാം പറയാൻ, രുചികളെക്കുറിച്ച്, കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചോ, കഴിഞ്ഞുപോയ കാലങ്ങളിലെ രഹസ്യങ്ങളെക്കുറിച്ചോ, ചില മനുഷ്യഗന്ധങ്ങളെക്കുറിച്ചോ.
അയ്യോ എൻ്റെ കേണൽ സാറേ, അങ്ങനെയൊക്കെ ഈ പ്രായത്തിൽ പറയാൻ തുടങ്ങിയാലേ ആളുകൾ കളിയാക്കാൻ തുടങ്ങും. ഇതാണ് കുഴപ്പം. വയസ്സായാൽ പേരക്കുട്ടികളെയും നോക്കി അമ്പലത്തിലോ പള്ളിയിലോ പോയി ജീവിച്ചോളണം. മറ്റെന്താണ് നമുക്ക് ഈ പ്രായത്തിൽ ചെയ്യാനുള്ളത് കേണൽ സാറേ? ഒന്നും ചെയ്യാനല്ലേ? എന്തു ചെയ്യാൻ? ഒന്നിനെക്കുറിച്ചും ആലോചിക്കുക പോലുമില്ലേ? കേണലിൻ്റെ ശബ്ദം കനപ്പെട്ടു. മരണത്തെക്കുറിച്ചല്ലാതെ ഈ പ്രായത്തിൽ എന്താലോചിക്കാൻ? അർഷാദിനോട് ചോദിച്ചു, ഈ പ്രായമായവരുടെ മാനസികാവസ്ഥ എഴുതുമ്പോൾ പ്രായമായവരോട് ഇതേക്കുറിച്ച് ചോദിച്ചിരുന്നു എന്ന്. അങ്ങനെ പിന്നെ വാർദ്ധക്യം അല്ലെങ്കിൽ പ്രായമെന്ന ആളുകളോട് സംസാരിക്കുക, ആ രീതിയിൽ ഒരു നോവലിന് വേണ്ടി സംസാരിക്കുകയൊന്നും ചെയ്തില്ല. പക്ഷേ നമ്മളൊക്കെ തന്നെ നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലൊക്കെ ഇത് കാണുന്നതാണ്. നോവലിൽ ഒരു അധ്യായം ഉണ്ട്, വൃദ്ധന്മാരുടെ മരണം പക്ഷികളുടെ മരണം പോലെയാണെന്ന്. ഒട്ടും പ്രാധാന്യമില്ലാതെ അവരങ്ങ് ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഒന്ന് അങ്ങ് മരിച്ചു കിട്ടിയാൽ മതി എന്ന് കരുതുന്ന വീടുകളുണ്ട് നമ്മുടെയൊക്കെ, എല്ലാവരുടെ വീടുകളിലൊക്കെ തന്നെ. നാളെ നമുക്കും ഇതേ അവസ്ഥയാണെന്നുള്ളതാണ് അതിലേറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. അപ്പോൾ വാർദ്ധക്യം എന്ന് പറയുന്നത് സത്യത്തിൽ അവനവന് തന്നെ വലിയൊരു ഭാരമുള്ള ഒന്നാവുകയും അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം അത് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ഈ കാലത്ത് ഈ പ്രായത്തിൽ ഇത്തരം ചില ഇഷ്ടങ്ങളെയും രുചികളിലൂടെയും ഒക്കെ സ്വപ്നങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് അല്പകാലമാണെങ്കിൽ പോലും ഈ ജീവിക്കുന്ന സമയത്തിനെയും അല്ലെങ്കിൽ ദിവസങ്ങളെയും രാത്രികളെയും പകലുകളെയും ഒക്കെ മറികടക്കാനുള്ള ഒരു വഴിയായിട്ട് തോന്നും. സ്നേഹം ഒരു പ്രാർത്ഥന പോലെ അനുഭവിക്കുന്നത് വാർദ്ധക്യത്തിലായിരിക്കും. സ്നേഹത്തിന് പ്രാർത്ഥനയുടെ സ്വഭാവം ഉണ്ടാവും വാർദ്ധക്യമാകുമ്പോൾ. അപ്പോൾ പ്രാർത്ഥന പോലെയുള്ളൊരു സ്നേഹം അനുഭവിക്കുകയും അതിലൂടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനി വൃദ്ധരാകാൻ പോകുന്ന, ആയുസ്സുണ്ടെങ്കിൽ വൃദ്ധരാകാൻ പോകുന്ന നമുക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ശ്രമം നടത്തിയത്. ഇവിടെ ജോൺ ഫിലിപ്പും അഹ്ലിയും തമ്മിലുള്ള സൗഹൃദം വളർന്നു. അവർ തമ്മിൽ പിന്നീട് ഒരുമിച്ച് ജീവിക്കാനൊരാഗ്രഹം പോലും പങ്കുവെക്കുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ്. എന്തുകൊണ്ട് കേണൽ ഒറ്റപ്പെട്ടു എന്നും അഹല്യ ഒറ്റയായതെങ്ങനെ എന്നും നോവലിൽ പറയുന്നുണ്ട്. കേണൽ ഒറ്റപ്പെട്ടത് മുംബൈയിലെ ആ തീവ്രവാദി ആക്രമണത്തിൻ്റെ ഘട്ടത്തിലാണ്. തൻ്റെ കുടുംബം നഷ്ടമായത് ആ ഹോട്ടലിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിലായിരുന്നു. അത് വിവരിക്കുന്നുണ്ട് നോവലിൽ. അഹല്യയ്ക്ക് ഭർത്താവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളുണ്ടാകില്ലായിരുന്നു. അങ്ങനെ ഭർത്താവുമായിട്ടുള്ള സ്വരച്ചേർച്ചയില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചും അഹല്യ പറയുന്നുണ്ട്. പിന്നീട് ഒറ്റപ്പെട്ടു പോയ ജീവിതമാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാണ്. അവർ പിന്നീട് പരസ്പരം ഹൃദയം പങ്കുവെക്കുന്നു. പ്രായം പിഴിഞ്ഞുവിടുന്ന അവരുടെ ജീവിതത്തിലെ, അവരുടെ ശരീരത്തിലെ തൊലിപ്പുറത്തുള്ള ചുളിവുകളെല്ലാം ആരോ വന്ന് തൂത്തുകളയുന്നതായി രണ്ടുപേർക്കും തോന്നി. ബലം ചോർന്നുപോയ അവരുടെ എല്ലുകൾക്കുള്ളിലെല്ലാം ആത്മവിശ്വാസത്തിന്റെ അടരുകൾ തിങ്ങി നിറഞ്ഞു. കേണൽ അഹല്യയോട് ചോദിക്കുന്നുണ്ട്, ഏതു നേരത്ത് വേണമെങ്കിലും മരിച്ചു വീഴാവുന്ന രണ്ടുപേരല്ലേ നമ്മൾ? ഇനിയുള്ള കാലം ഒരുമിച്ച് കഴിഞ്ഞൂടെ? കഴിയാം എന്ന് നന്നേ ചെറുശബ്ദത്തിൽ അഹല്യ പറയുന്നു. ഉറപ്പാണോ എന്ന് കേണൽ ചോദിക്കുന്നു. ഉറപ്പെന്നവർ പറയുന്നു. എപ്പോഴെന്ന് ചോദിക്കുമ്പോൾ സാറ് പറയുമ്പോൾ എന്നവർ മറുപടി പറയുന്നു. കുറച്ച് സ്ഥലമുണ്ട്, തനി ഗ്രാമമാണ്, നമുക്ക് അങ്ങോട്ട് പോയാലോ? കുറേ സാധാരണ മനുഷ്യന്മാരാണ് ചുറ്റിലുമുള്ളത്. ഇനി നമ്മൾ കാണാൻ വൈകണോ? ജോൺ തന്നിലെ ആഗ്രഹത്തിനു മീതെ അള്ളിപ്പിടിച്ചിരുന്നു. എവിടെയൊക്കെയോ ഇപ്പോഴും പറ്റിപ്പിടിച്ചു കിടക്കുന്ന അപരിചിതത്വത്തിൻ്റെ പടലങ്ങൾ ഇനിയും മാഞ്ഞു പോകാനുണ്ടോ എന്ന് അഹല്യ ശാന്തമായി ഉള്ളിൽ പരതി. 66 വർഷത്തെ ജീവിതത്തിൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായി എല്ലാ ദിവസവും കാണുന്ന സ്വപ്നം പോലെ മറ്റൊരു ജീവിതം, അവിടേക്കാണ് കേണൽ ക്ഷണിക്കുന്നത്. പക്ഷെ അവരൊരുമിച്ച് കാണാൻ തുടങ്ങുമ്പോൾ അതൊരു കോവിഡ് കാലഘട്ടമായിരുന്നു. ഒരുപക്ഷേ ഏകാന്തതയിൽപ്പെട്ട് ഉഴറിയ മനുഷ്യർ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട, ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായ നാളുകളായിരുന്നു ആ കോവിഡ് കാലം. ഒടുവിൽ ലോക്ക്ഡൗണൊക്കെ മാറുന്നു, ഭൂമിയുടെ ഉദരത്തിൽ അവർ നക്ഷത്രങ്ങളാകുന്നു എന്ന അവസാന അധ്യായത്തിലേക്കെത്തുന്നു. ഉള്ളിലെ എല്ലാ ഗുഹകളുടെയും പുറന്തോട് പൊളിച്ചിട്ട് വെളിച്ചത്തിലേക്ക് വരാത്ത ഒരൊറ്റ സ്വകാര്യതയും മനുഷ്യനിലുണ്ടാവില്ല. പുലർച്ചെയിൽ ഉഷ്ണകാലത്തെ വിങ്ങലിലേക്ക് ഉണർന്നുകിടന്ന അഹല്യ ജോൺ ഫിലിപ്പ് എന്ന സ്വകാര്യതയ്ക്ക് ചുറ്റും വലയം വെച്ചു. ഇന്നത്തോടെ ആ സ്വകാര്യത അവസാനിക്കുകയല്ലേ? പുതിയൊരിടത്താണ് എത്തിപ്പെടുന്നതെങ്കിലും ഒരുമിച്ചല്ലേ കഴിയാൻ പോകുന്നത്? ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്ന നേരത്ത് വീടിനകം മറവിയിൽ പൂണ്ടുകിടക്കുന്ന ഓർമ്മകളെ പുറത്തേക്ക് തള്ളും. അവർ രണ്ടുപേരും ഇതുവരെയും പരസ്പരം കണ്ടിരുന്നില്ല. കാണാൻ ആഗ്രഹിച്ച സമയത്താണ് ലോക്ക്ഡൗൺ ബാധിച്ചത്. പിന്നീട് ലോക്ക്ഡൗൺ അവസാനിക്കുന്നു, അവർ കാണാൻ തീരുമാനിക്കുന്നു, ഒരുമിച്ച് ഗ്രാമത്തിലേക്ക് പോയി ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇന്നാണ് ആ ദിനം. പുലർച്ചെയാകുന്നു, കൈനിറയെ കുപ്പിവളകളണിഞ്ഞ്
പുരികത്തിൽ കൺമഷി പുരട്ടി പൗഡറെടുത്ത് പൂശി ഡൈനിങ് ഹാളിലേക്ക് വന്ന് ബാഗിലേക്ക് പുതുതായി വാങ്ങിച്ച തുണികളെടുത്തു വച്ചു. എപ്പോഴും കേൾക്കുന്ന പാട്ടുകളുടെയും സിഡിയും പ്രിയമേറിയ ഏതാനും പുസ്തകങ്ങളും കവറിലാക്കി ബാഗിൻ്റെ സൈഡിലേക്കിട്ടു. കേണൽ തൻ്റെ ബാഗെടുത്തൊന്ന് പൊക്കി നോക്കി. പുതിയ പാൻറും ഷർട്ട് ധരിച്ച ശേഷം മീശയിൽ നിന്നും തെറിച്ചു നിൽക്കുന്ന രോമം കത്തുരക വെച്ച് വെട്ടിയെടുത്തു. ചെറുപ്പിനാൽ മീശയൊന്ന് വാരി ഒതുക്കി മുഖത്തെ കട്ടിയേറിയ നരച്ച മീശമേൽ ഒന്ന് തടവി. അങ്ങനെ രണ്ടുപേരും തയ്യാറാവുകയാണ് ഒരുമിച്ച് ജീവിക്കാൻ. അർഷാദ് ബത്തേരി എഴുതിയ നമ്മുടെ കിടക്ക ആകെ പച്ച. Talking books with Shabu, only on Hit 96.7 FM.